ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി എ ടു സെഡ് ടിപ്സ്. നമുക്ക് ഓർക്കാപ്പുളി ഉപ്പിലിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഇരുമ്പുളി എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഞങ്ങൾ ഓർക്കാപ്പുളി എന്നാണ് പറയാറ്. നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് ഉപ്പിലിട്ടെടുക്കാമെന്ന് നോക്കാം. ഓർക്കാപ്പുളി നന്നായി കഴുകിയെടുത്തതാണിത്. ഞാൻ അധികം പുളിയില്ലാത്തത് നോക്കിയിട്ട് ഇളയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഈ ദ്വാരമുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കുക. ഇന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതേ രീതിയിൽ എല്ലാം വാടിയിട്ട് ഈ ഒരു കളറായി മാറിയിട്ടുണ്ടാവും. നമുക്കിത് തണുക്കാൻ വെക്കണം. ഇപ്പോൾ ഫുള്ള് തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ഉണങ്ങിയൊരു കുപ്പിയിലേക്ക് ഇത് മാറ്റാം. നന്നായി കഴുകി ഉണക്കി വെച്ചൊരു കുപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള 3 പച്ചമുളകാണിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ആവേണ്ട, ഈ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് വേണ്ടത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിലേക്ക്. ഇതിൻ്റെ നമ്മളുടെ ഈ ഓർക്കാപ്പുളി മുങ്ങുന്ന പാകം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതൊന്ന് വാട്ടിയ ശേഷമാണ് നമ്മൾ ഇത് നമ്മുടെ ഓർക്കാപ്പുളി ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ നമ്മൾ ഓർക്കാപ്പുളികളൊന്നും വേസ്റ്റാക്കി കളയാതെ ഉപ്പിലിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ അച്ചാറുകളുടെ ഉണക്കിയ ഊർക്കാപ്പുളിയുടെയും ഒക്കെ റെസിപ്പികൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.